ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഡി ഒ എൽസ് ചാർട്ടറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് എന്താണ് ഒരു ഡി ഒ എൽ ചാർട്ടർ അതിൻ്റെ കൺട്രോൾ വയറിങ്ങും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഒരു ഡി ഒ എൽ ചാർട്ടർ പൊതുവെ അഞ്ച് എച്ച് പിയും അതിന് താഴെയുള്ള റേറ്റിങ്ങുള്ള പമ്പിനും മോട്ടറുമാണ് ഉപയോഗിക്കുന്നത് നമ്മളൊരു ഡി എൽ ചാർട്ടർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിനകത്ത് പൊതുവേ കാണുന്നത് ഒരു കോണ്ടാക്ടറും ഒരു ഓവർലോഡ് റിലേയുമാണ് വളരെ സിമ്പിളാണ് ഇതിൻ്റെ വർക്കിംഗ് സോ ഈ കോണ്ടാക്ടറും ഓവർലോഡ് ഓവർലോഡില്ല മാത്രമായിട്ടുള്ള പാക്കേജിനെയാണ് നമ്മൾ ഒരു ഡ്യുവൽ ഒൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഒരു ത്രീ ഫേസ് ഡ്യുവൽ ഒ ചാർട്ടറിൻ്റെ വയറിങ്ങിലേക്ക് കിടക്കാം സൊ വയറിങ്ങിലേക്ക് പോകുമ്പോൾ രണ്ട് ടൈപ്പ് വയറിങ് നമുക്കിവിടെ കാണാം പവർ സർക്യൂട്ടും കൺട്രോൾ സർക്യൂട്ടും പവർ സർക്യൂട്ട് എന്ന് പറയുന്നത് മോട്ടറിലേക്ക് കൊടുക്കുന്ന സപ്ലൈ ആണ് നമ്മൾ പവർ സർക്യൂട്ടായിട്ട് പറയുന്നത് സോ ഇവിടെ ഒരു ത്രീ ഫേസ് ഡ്യുവൽ സ്റ്റാർട്ടർ ആയതുകൊണ്ട് ത്രീ ഫേസ് സപ്ലൈ ആണ് എടുത്തിരിക്കുന്നത് എൽ വൺ എൽ ടു എൽ ത്രീ എന്ന് കാണിച്ചിരിക്കുന്നതാണ് ത്രീ ഫേസ് സപ്ലൈ ആർ വൈ ബി ആയിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു സിംഗിൾ ഫേസ് ഡ്യുവൽ സ്റ്റാർട്ടർ ആണെങ്കിൽ ഈ പവർ സർക്യൂട്ടിനകത്ത് ഒരു ഫേസും നൂട്രും മാത്രമേ വരുത്തുള്ളു ഇതിപ്പം ത്രീ ഫേസ് ആയതുകൊണ്ടാണ് ത്രീ ഫേസ് സപ്ലൈ ഇവിടെ എൽ വൺ എൽ ടു എൽ ത്രീ ആയിട്ട് വന്നത് സോ ഈ ഇൻപുട്ട് സപ്ലൈ നേരെ ഒരു ത്രീ പോൾ എം സി ബിയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ത്രീ ഫേസ് ഡ്യുവൽ ചാർജർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ത്രീ പോൾ എം സി ബി ഉപയോഗിച്ചിരിക്കുന്നത് സിംഗിൾ ഫേസ് ഡ്യുവൽ ചാർജർ ആണെങ്കിൽ നമ്മൾ ഒരു ടു പോൾ എം സി ബി മതിയാവും ഈ ത്രീ പോൾ എം സി ബി നമ്മളിവിടെ ഒരു സേഫ്റ്റി ഡിവൈസ് ആയിട്ടും ഒരു സ്വിച്ചിങ് ഡിവൈസായിട്ടും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കൊരു ഓൺ ഓഫ് ഡിവൈസ് ആയിട്ടും ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുകയാണെങ്കിൽ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സേഫ്റ്റി ഡിവൈസുമായിട്ടാണ് നമ്മൾ ഈ ത്രീ പോൾ എം സി ബിയെ ഉപയോഗിച്ചിരിക്കുന്നത് എം സി ബിയുടെ ഔട്ട് നേരെ നമ്മുടെ ത്രീ പോൾ കോണ്ടാക്ടറിലാണ് കടത്തിവിടുന്നത് സോ നമുക്കറിയാം ത്രീ പോൾ കോൺട്രാക്ടർ ഇവിടെ ഒരു സ്വിച്ചിങ് ആയിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഡിമാൻഡ് അനുസരിച്ച് ഓണും ഓഫും ആകുന്നതാണ് കോണ്ടാക്ടറിൻ്റെ ഔട്ട് പിന്നീട് നമ്മൾ ഓവർലോഡ് വഴിയാണ് മോട്ടറിലേക്ക് കടത്തിവിടുന്നത് നമുക്കറിയാം ഓവർലോഡ് ഓവർലോഡറിലെ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ് മോട്ടറിന് എന്തെങ്കിലും കാരണം വെച്ചാൽ ഓവർലോഡ് സംഭവിക്കുകയാണെങ്കിൽ ഈ ഓവർലോഡ് ഓവർലോഡറില്ലേ അത് ഡിറ്റക്റ്റ് ചെയ്ത് മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എക്സാമ്പിളായിട്ട് മോട്ടറിൻ്റെ ബിയറിംഗിന് എന്തെങ്കിലും കാരണവശാൽ ലൂബ്രിക്കേഷൻ ഇഷ്യൂ എന്തെങ്കിലും കാരണം കൊണ്ട് സ്റ്റക്കാകുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മോട്ടറ് ഓവറായിട്ട് ആംപിയർ എടുക്കും അത് ഓവർലോഡ് റിലേ ഡിറ്റക്ട് ചെയ്ത് മോട്ടറിൻ്റെ സപ്ലൈ കട്ട് ഓഫ് ചെയ്യും നമുക്ക് ഈ ഓവർലോഡ് റിലയ്ക്കകത്ത് നമ്മുടെ ആംബിയറ് റണ്ണിങ് ആംബിയറ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സോ ആ റണ്ണിങ് മോട്ടറിൻ്റെ റണ്ണിങ് ആംബിയറിനെക്കാട്ടി കൂടുതൽ ആംബിയർ എടുക്കുമ്പോഴാണ് മോട്ടറ് ഓവർലോഡ് റിലേ കട്ട് ഓഫ് ആവുന്നത് ഇനി നമ്മുടെ കൺട്രോൾ വയറിങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത് സോ പവർ വയറിങ്ങിനകത്ത് നമ്മുടെ ത്രീ ഫേസ് സപ്ലൈ നമ്മുടെ കോണ്ടാക്ടറും ഓവർലോഡ് റിലേ വഴി മോട്ടറിന് കിട്ടുന്ന രീതിയാണ് കാണിച്ചു തന്നത് സോ ഈ കോണ്ടാക്ടറും ഓവർലോഡ് റിലേയും ക്യാച്ച് ചെയ്യണമെങ്കിൽ ഇതിന് ഒരു കോയിൽ സപ്ലൈ നിർബന്ധമാണ് ഈ കോണ്ടാക്ടറിന് ഒരു കോയിൽ സപ്ലൈ നിർബന്ധമാണ് സോ ഈ കോയിൽ സപ്ലൈ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് ഇപ്പം നമ്മളൊരു ടൈമർ വഴിയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മളൊരു സ്വിച്ച് വഴിയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒരു സെൻസർ വഴിയാണ് വേണ്ടത് എന്നൊക്കെ അനുസരിച്ചാണ് നമ്മുടെ കൺട്രോൾ വയറിങ് മാറുന്നത് ഇവിടെ ഇപ്പം കാണിക്കുന്നത് ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ ആണ് നമ്മുടെ ഡിമാൻഡായിട്ട് കൊടുക്കുന്നത് നമ്മളൊരു സ്റ്റാർട്ട് ബട്ടൺ ഞെക്കുമ്പം നമ്മുടെ കോണ്ടാക്ടർ ക്യാച്ച് ആവുകയും മോട്ടർ റണ്ണാവുകയും ചെയ്യണം സൊ ആ രീതിയിലാണ് നമ്മുടെ ഡിമാൻഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സൊ അതനുസരിച്ചായിരിക്കും നമ്മുടെ റൺ ആവുന്നത് കൺട്രോൾ വയറിങ് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ഫേസ് സപ്ലൈയും ഒരു ന്യൂട്രൽ സപ്ലൈയും നിർബന്ധമാണ് കൺട്രോൾ വയറിങ് ചെയ്യാവനായിട്ട് സോ നമ്മുടെ പവർ സർക്യൂട്ടിൽ നിന്ന് എൽ വൺ എൽ ടു എൽ ത്രീ എന്ന് പറയുന്ന പവർ സപ്ലൈയിൽ നിന്ന് നമുക്കൊരു എൽ വണ്ണിൽ നിന്ന് ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ എൽ ടു നിന്നോ ഏതെങ്കിലും ഒരു ഫേസിൽ നിന്ന് ജമ്പ് ചെയ്ത് നമുക്കൊരു ഫ്യൂസോ എം സി ബി വഴി നമുക്ക് നമ്മുടെ കൺട്രോൾ സപ്ലൈ എടുക്കാം ഞാനിപ്പോൾ എൽ വണ്ണിൽ നിന്ന് എടുത്തുനിന്ന് ഇരിക്കട്ടെ എൽ വണ്ണിൽ നിന്ന് നേരെ ഫ്യൂസോ എം സി ബി ഏതെങ്കിലും ഓർമ്മ ആയാലും മതി ഞാനിപ്പം എം സി ബി വഴി എടുത്തു എന്ന് വിചാരിച്ചോ ഇവിടെ എം സി ബി നമ്മുടെ ഒരു സ്വിച്ചിങ് ഡിവൈസായിട്ടും നമുക്കൊരു സേഫ്റ്റി ഡിവൈസായിട്ടും ആക്ടിവേറ്റ് ചെയ്യാം സ്വിച്ചിങ് എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോൾ സർക്യൂട്ട് മാത്രം ഒന്ന് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എം സി ബി ഓഫ് ചെയ്താൽ മതി അതിന് നമ്മുടെ ഈ ത്രീ പോൾ ഐസൊലേറ്റർ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല സോ നമ്മുടെ എം സി ബി പിന്നീടൊരു ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും കാരണമെച്ചാൽ ഈ കൺട്രോൾ വയറിങ്ങിനകത്ത് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചാൽ ഒരു സേഫ്റ്റി ഡിവൈസ് ആയിട്ടും ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് സോ എം സി ബിയുടെ ഔട്ട് ആയ ഫേസ് അപ്ലൈ നമ്മൾ നമ്മുടെ കോണ്ടാക്റ്ററിൻ്റെ കോയിൽ വോൾട്ടേജ് കൊടുക്കാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വയർ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ഡിമാൻഡ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഞെക്കുമ്പോൾ ആയിരിക്കണം നമ്മുടെ മോട്ടർ റൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വയറിങ്ങിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ എം സി ബിഡ് ഔട്ടായ ഫേസ് സപ്ലൈ നേരെ നമ്മുടെ ഓവർലോഡിൻ്റെ എൻസി വഴിയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പിലേക്ക് കൊടുക്കുന്നത് എന്തിനാണ് ഓവർലോഡിൻ്റെ എൻ സി വഴി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കാണാം ഓവർലോഡിൻ്റെ എൻ സി എന്ന് പറയുമ്പം എന്ന് പറയുന്ന ടെർമിനലും എന്ന് പറയുന്ന ടെർമിനലുമാണ് സോ എം സി ബിഡ് ഔട്ട് നേരെ തൊണ്ണൂറ്റഞ്ച് കയറും തൊണ്ണൂറ്റാറിൽ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പിലേക്ക് എടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻ കേസ് മോട്ടർ ഓവർലോഡായാൽ ഈ എൻ സി അങ്ങ് ആക്ടിവേറ്റായി എൻഒ ആവും ഈ ഓവർലോഡ് ആക്ടിവേറ്റ് ആകുമ്പം എൻ സി അങ്ങ് എന്നും ആവും അപ്പോൾ ആ സപ്ലൈ അങ്ങ് അവിടെ ഓഫാവും അപ്പം നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പിലേക്ക് ആ കമാൻഡ് പോത്തില്ല അതിനാണ് നമ്മൾ ആ വഴി ചെയ്യുന്നത് ഇവിടെ നമ്മുടെ സപ്ലൈ ഓവർലോഡിൽ നിന്ന് നേരെ നമ്മുടെ സ്റ്റോപ്പ് പുഷ് പുഷ്പട്ടണിലാണ് പോകുന്നത് ഈ സ്റ്റോപ്പ് പുഷ് പുഷ്പട്ടിനകത്ത് ഒരു എൻ സി ടെർമിനൽ ആയതുകൊണ്ട് തന്നെ ആ എൻ സി വഴി നേരെ നമ്മുടെ സ്റ്റാർട്ട് പുഷ് പുഷ്പട്ടണിലേക്ക് പോവുകയാണ് സ്റ്റാർട്ട് പുഷ് പുഷ്പെട്ടിൻ്റെ ടെർമിനലിലേക്ക് പോവുകയാണ് സോ ആ ടെർമിനലിൽ ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ നമ്മുടെ ഡിമാൻഡ് കൊടുക്കണം ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞെക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഞെക്കുമ്പോൾ മാത്രമേ ആ സ്റ്റാർട്ടിലുള്ള ആ എൻ ഇപ്പം നിലവിൽ എൻഒ ആയിരിക്കുകയാണ് ആ എൻ കോണ്ടാക്റ്റ് മാറി എൻ സി ആവുന്നത് സോ ആ എൻസി ആവുന്ന ആ സമയത്താണ് നമ്മുടെ സപ്ലൈ നേരെ നമ്മുടെ കോയിൽ വോൾട്ടേജിലേക്ക് പോകുന്നത് നമ്മുടെ കോണ്ടാക്ടറിൻ്റെ കോയിൽ വോൾട്ടേജിലേക്ക് പോകുന്നത് ഇവിടെ കോണ്ടാക്ടർ ടു തേർട്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഫേസ് സപ്ലൈ എടുത്തിരിക്കുന്നത് ഇൻ കേസ് ട്വൻറ്റി ഫോർ വോൾട്ടേജ് ആണെങ്കിൽ ട്വൻറ്റി ഫോർ എ സി ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു ട്രാൻസ്ഫോമർ വെച്ചായിരിക്കും കോയിൽ വോൾട്ടേജ് കൊടുക്കേണ്ടത് കോണ്ടാക്ടറിലേക്ക് കോയിൽ വോൾട്ടേജ് കിട്ടുന്ന ആ സമയം തന്നെ മോട്ടർ ആവാൻ തുടങ്ങുകയും ചെയ്യുന്നു സോ പിന്നെ നിങ്ങൾ ആലോചിക്കും പിന്നെ എന്തിനാണ് സ്റ്റാർട്ട് പുഷ് പുഷ്പട്ടൻ്റെ ഇടയ്ക്കായിട്ട് എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കോണ്ടാക്റ്റ് കാണിച്ചിരിക്കുന്നത് എന്തിനാണ് മോട്ടർ ആയല്ലോ പിന്നെ എന്തിനാണ് ഈ സീവണ്ണെന്ന് നിങ്ങൾ ആലോചിക്കാൻ സാധ്യതയുണ്ട് ഞാനിവിടെ പറഞ്ഞിരുന്നത് നമ്മളിവിടെ ഒരു പുഷ് ബട്ടൺ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ട് പുഷ് ബട്ടണും സ്റ്റോപ്പ് പുഷ് പുഷ്പട്ടണുമാണ് സോ ഇതിനകത്തൊരു റിട്ടേൺ സ്പ്രിങ് ഓപ്ഷനുണ്ടായതുകൊണ്ട് നമ്മൾ ഞെക്കുന്ന ആ ഒരു സെക്കൻഡിൽ മാത്രമേ ഈ ടെർമിനലിലെ സപ്ലൈ കിട്ടത്തുള്ളൂ സോ നമ്മൾ കൈവിടുന്ന സമയത്ത് ഈ കോണ്ടാക്റ്റ് പോവുകയും ആ ടെർമിനലുള്ള സപ്ലൈ ഓഫാവുകയും ചെയ്യുന്നു അത് കാരണം നമ്മുടെ കോണ്ടാക്ടറിലേക്ക് പിന്നീട് കോയിൽ വോൾട്ടേജ് കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കോണ്ടാക്ടറിൻ്റെ നമ്മുടെ സി വണ് എന്ന് പറയുന്ന കോണ്ടാക്ടറിനകത്ത് എൻഒ ഓപ്ഷനും ഉണ്ട് എൻ സി ഓപ്ഷനും ഉണ്ട് സോ കോണ്ടാക്ടറിൻ്റെ സി വണ്ണിൻ്റെ എൻഒ ഓപ്ഷനിൽ കൂടി നമ്മുടെ ഒരു ഒരു ഹോൾഡിംഗ് ഒരു ഹോൾഡിംഗ് സപ്ലൈ എടുക്കുന്നു സോ നമ്മുടെ സ്റ്റാർട്ട് പുഷ് ബട്ടൺ നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് പിന്നീട് നമ്മുടെ സി വൺ വഴിയാണ് സപ്ലൈ നമ്മുടെ കോൺട്രാക്റ്ററിൻ്റെ കോയിൽ സപ്ലൈ ആയിട്ട് കിട്ടുന്നത് അത് കാരണം കണ്ടിന്യൂ ആയിട്ട് സപ്ലൈ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ കോൺട്രാക്ടറിൻ്റെ കോയിൽ വോൾട്ടേജിലേക്ക് കോയിൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എ വണ്ണ് എ വണ്ണിലേക്ക് അല്ലെങ്കിൽ എ ടുയിലേക്കോ അപ്പം ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് ഫേസ് കൊടുക്കണം ഒരു സൈഡിൽ നൂറ് കൊടുക്കണം എ വണ്ണിൽ കൊടുക്കാം അല്ലെങ്കിൽ എ ടു കൊടുക്കാം കോൺട്രാക്ടറിൻ്റെ സോ എ വണ്ണിലെ ഞാനിപ്പം കൊടുക്കുന്നു എന്ന് വിചാരിച്ചോ അപ്പം നമ്മുടെ സപ്ലൈ ഇപ്പം സി വണ്ണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിൽ നിന്ന് കൈ എടുത്തല്ലോ അപ്പോൾ സി വണ്ണ് വഴി ഇങ്ങനെ സപ്ലൈ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് കാരണം മോട്ടോർ റൺ മോട്ടർ റണ്ണായിക്കൊണ്ടേയിരിക്കുന്നു സോ ഇൻ കേസ് നമുക്ക് മോട്ടോർ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് പുഷ് പുഷ്പട്ടം ഞെക്കുമ്പോൾ സ്റ്റോപ്പിൻ്റെ എൻസി അങ്ങ് എൻഒ ആവുകയും നമ്മുടെ സപ്ലൈ ഓഫ് ആവുകയും ചെയ്യുന്നു അപ്പം അപ്പോൾ സി വണ്ണ് സി വണ്ണ് വഴി വരുന്ന ആ കോയിൽ സപ്ലൈ അവിടെ ഓഫാവുകയും കോണ്ടാക്ടർ അവിടെ ക്യാച്ച് ആവാതെ ഇരിക്കുകയും ചെയ്യുന്നു കോൺടാക്ടർ ക്യാച്ച് ആവാത്തത് കൊണ്ട് നമ്മുടെ പവർ സപ്ലൈ എൽ വൺ എൽ ടു എൽ ത്രീ മോട്ടറിന് കിട്ടാതിരിക്കുകയും ചെയ്യുന്നു പിന്നീട് വീണ്ടും ഇതേ സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് തുടങ്ങും സോ ഇങ്ങനെയാണ് ഒരു ഡി യു എൽ സ്റ്റാർട്ടറിൻ്റെ പവർ വയറിങ്ങും കൺട്രോൾ വയറിങ്ങും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് സോ സ്റ്റേ സേഫ് ഗുഡ് ബൈ